ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദി ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്തോളം ഭാരതത്തിൽ മതഭീകരവാദം അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി. കലോത്സവ നഗരിയിൽ കലാപ്രതിഭകളെ കാത്ത് ട്രോഫികളും മെമ്മൻഡോകളും. നർത്തകരുടെ ചടുല ചുവടുകളോടെ കാണികളുടെ കണ്ണിനും മനസ്സിനും നവ്യാനുഭവമായി മല പുലയ നൃത്തം. ശിശുദിന വാരാഘോഷത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം. വിദ്യാർത്ഥികളിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ പുതുഗാഥകൾ രചിക്കാനായി തയ്യാറാക്കിയ ഹരിതഭവനം പദ്ധതിയിൽ 10,000 ഭവനങ്ങൾ പൂർത്തീകരിച്ചു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ശിശുദിന വാരാഘോഷത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും ജില്ലാ ചൈൽഡ് ഹെൽപ്പ് ലൈനും സംയുക്തമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ചിൽഡ്രൻസ് ഇലവനെ 2-5 തോൽപ്പിച്ച് കളക്ടേഴ്സ് ഇലവൻ ജേതാക്കളായി. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ അണിനിരന്ന ചിൽഡ്രൻസ് ഇലവനും വിവിധ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ അടങ്ങിയ കളക്ടേഴ്സ് ഇലവനും തമ്മിൽ നടന്ന മത്സരം ആവേശകരമായിരുന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഈ പരിപാടി നമ്മുടെ ആനുവൽ പരിപാടിയായി. അത് ഞാൻ വളരെ പ്രൗഡാണ്. നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും, പിന്നെ എല്ലാ കുട്ടികളും, എല്ലാ സ്പോൺസർഷിപ്പ്, എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ബ്യൂട്ടി. ഞാൻ അത് എല്ലാ പ്രാവശ്യം പറഞ്ഞത്. കളക്ടേഴ്സ് ഇലവന് വേണ്ടി ADM NM മെഹറലി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കമാൽ വരദൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ടോം വർഗീസ് തുടങ്ങിയവർ ബൂട്ടണിഞ്ഞു. വനിതാ ശിശു വികസന ജില്ലാ ഓഫീസർ സബീന ബീഗം, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി, ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്കുമാൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ആരൊക്കെ എതിർത്താലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്തോളം ഭാരതത്തിൽ മതഭീകരവാദം അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി. മേപ്പയ്യൂരിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതഭീകരവാദത്തിനെതിരെ BJP മേപ്പയ്യൂർ മണ്ഡലം കമ്മിറ്റി മേപ്പയ്യൂരിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി ഉദ്ഘാടനം ചെയ്തു. അഫ്ഗാനിസ്ഥാനെ പോലെയും സിറിയയെ പോലെയും തീവ്രവാദ ഉൽപാദന രാഷ്ട്രമാക്കി ഭാരതത്തെയും മാറ്റാനാണ് തീവ്രവാദ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2047 ഭാരതത്തെ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമാക്കി മാറ്റാനാണ് BJP സർക്കാർ പരിശ്രമിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ തീവ്രവാദ ശക്തികളെ വെള്ളപൂശുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഏകദേശം 1700 വർഷം രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ പണിത ഒരു ക്ഷേത്രം കൂടിയുണ്ട്. സർക്കാർ രേഖകളിൽ ആ ക്ഷേത്രവും വഖഫ് പ്രോപ്പർട്ടിയാണ്.
ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് ഇസ്ലാം ഉണ്ടായിട്ട് 1400 വർഷത്തിനടുത്തേ ആയിട്ടുള്ളൂ. 1700 വർഷം പഴക്കമുള്ള, അതായത് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുൻപ് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം പോലും വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്ന തരത്തിലാണ് ഇവിടെ രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മേപ്പയ്യൂർ മണ്ഡലം പ്രസിഡന്റ് നാഗത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ, അറ്റക്കോയ തങ്ങൾ, കെ രജീഷ്, എം പ്രകാശൻ, മധു പുഴയരികത്ത് തുടങ്ങിയവരും സംസാരിച്ചു. തറമ്മൽ രാഗേഷ്, എം പ്രകാശൻ, കെ പ്രഭിമൻ, ബൈജു കൊളോറത്ത്, എം കെ രൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര. പരമ്പരാഗത വസ്ത്രധാരണവും തുടിയുടെ താളവും നർത്തകരുടെ ചടുല ചുവടുകളും കാണികളുടെ കണ്ണിനും മനസ്സിനും നവ്യാനുഭവമായി. മലപുലയ ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത മലപുലയ നൃത്തം ആദ്യമായാണ് കലോത്സവ അരങ്ങിലെത്തിയത്. പല പ്രാവശ്യം ഗോത്രകലകൾ കലോത്സവത്തിൽ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ഇപ്രാവശ്യമാണ് അത് അംഗീകരിക്കപ്പെട്ടത്. 6 തരം കലകളാണ് ഇപ്രാവശ്യം കലോത്സവത്തിലെത്തിയത്. ഓരോന്നും ഓരോ ജില്ലയിലെ ഗോത്രവർഗക്കാരെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മലപുലയാട്ടം ഇടുക്കി, മംഗലം കളി കാസർഗോഡ്, പണിയ നൃത്തം വയനാട്, പളിയ നൃത്തം ഇടുക്കി, ഇരുള നൃത്തം അട്ടപ്പാടി എന്നീ കലകളാണ് കലോത്സവത്തിൽ എത്തുന്നത്. കലോത്സവത്തിന്റെ 3ാം ദിവസത്തിൽ വേദി നിറഞ്ഞാടുകയായിരുന്നു മലപുലയാട്ടം. ഇടുക്കി ജില്ലയിലെ മറവൂരിൽ മലപുലയർ ഏപ്രിൽ മാസത്തിൽ മധുര മീനാക്ഷി ഉത്സവത്തിലും വിശേഷ ദിവസങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചാടുന്നതാണ് മലപുലയാട്ടം. മലപുലയരുടെ ഒരു പരമ്പരാഗത കലയാണിത്. കലോത്സവത്തിൽ GHSS നരുക്കിനി 1ാമതെത്തി. ആകെ 12 പേരാണ് കളിക്കാൻ ഉണ്ടാവുക. 8 പേർ കളിക്കാനും 4 പേർ വാദ്യം കൊട്ടാനും. മലപുലയരിൽപ്പെട്ട ചന്ദ്രദാസ് എന്ന കലാകാരനാണ് നരുക്കിനി ടീമിന്റെ പരിശീലകൻ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കലോത്സവ നഗരിയിലെ കലാപ്രതിഭകളെ കാത്ത് ട്രോഫികളും മെമ്മൻറ്റോകളും. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് ട്രോഫി കമ്മിറ്റി BEM സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കും സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടുന്നവർക്കും നൽകാനുള്ള ട്രോഫികളാണ് ഇവ. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആകൃതിയിലും രൂപകൽപ്പനയിലും ട്രോഫികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും റോളിംഗ് ട്രോഫികളെന്ന പതിവ് രീതി ഒഴിവാക്കിക്കൊണ്ട് വിജയികൾക്ക് സ്വന്തമായി തന്നെയാണ് ട്രോഫികൾ നൽകുന്നതെന്നും ട്രോഫി കമ്മിറ്റി ചെയർമാൻ PP ഫിറോസ് പറഞ്ഞു. മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ എല്ലാ വിഭാഗം ട്രോഫികളും, നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓവറോൾ ട്രോഫികൾ 32 എണ്ണവും ഏറ്റവും പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് സാഹിത്യനഗരി കലോത്സവ വിജയി എന്നൊരു പ്രത്യേക പേര് കൊടുത്തുകൊണ്ടാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന കലോത്സവത്തിൽ എത്തുന്ന എല്ലാ കുട്ടികൾക്കും, എ ഗ്രേഡ് വാങ്ങിയെത്തുന്ന എല്ലാ കുട്ടികൾക്കും അവർക്ക് പ്രത്യേകമായ മെമെൻഡോ, അതും പ്രത്യേക രീതിയിൽ തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ വർഷം നൽകുന്നത്. ഓവറോൾ ട്രോഫിയിൽ 2 എണ്ണം മാത്രം റോളിംഗ് ട്രോഫികളായി നൽകും. 32 ഓവറോൾ ട്രോഫികളും 1000 മെമെൻഡോകളുമാണ് ജില്ലാ കലോത്സവത്തിൽ വിജയികൾക്ക് നൽകാനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ട്രോഫി കമ്മിറ്റിയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച കേരള അറബിക് മുൻഷീസ് അസോസിയേഷനാണ് ജില്ലാ കലോത്സവത്തിലും ട്രോഫി വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. വൈസ് ചെയർമാൻ EC നൌഷാദ്, കൺവീനർ ഷജീർ ഖാൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായി അറിയാം, സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് വെച്ച് നടന്ന സമയത്ത് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതായത് അതിൽ ഏതൊക്കെ പങ്കെടുത്ത എല്ലാവർക്കും ട്രോഫി കൊടുക്കുന്ന ഒരു സമീപത്തിലേക്ക് മാറിയപ്പോൾ, അതോടെ തന്നെ മുൻകാലങ്ങളിലുള്ള ഓവറോളിംഗ് ട്രോഫികളൊക്കെ മാറ്റി പുതിയ ട്രോഫിയിലേക്ക് മാറിയപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പും ശ്രദ്ധിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ വർഷങ്ങളോ കൂടുതലും KMA എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംഘടനക്കാണ് ഈ ഒരു ട്രോഫി നടത്തിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കാറുള്ളത്. ഓരോ മത്സരങ്ങളും കഴിഞ്ഞ ശേഷം വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്ന തരത്തിലാണ് കമ്മിറ്റിയുടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഞങ്ങൾ
ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചേവായൂർ ബാങ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് സ്വീകരണം നൽകി. സി പി എം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തോടനുബന്ധിച്ചാണ് സ്വീകരണം ഒരുക്കിയത്. ചേവായൂർ ബാങ്ക് വിഷയത്തിൽ സി പി എം കോഴിക്കോട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജി സി പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. പരിപാടിയിൽ കെ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എ മഹബൂബ് എന്നിവരും സംസാരിച്ചു. കേരള ബാങ്ക് രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ 1642 പ്രൈമറി ബാങ്കുകളെ സംബന്ധിച്ച് ഒരു സർവേ നടത്തിയപ്പോ അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് അംഗമായിരുന്നു ഞാൻ. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കണക്കിൽ ഏറ്റവും ഗുഡ് പെർഫോമൻസിനകത്ത് 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്കാണ് ചേവായൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക്. കരിവന്നൂർ ബാങ്കിലെ പ്രശ്നം വന്നപ്പോ കേരളത്തിന്റെ സഹകരണ വകുപ്പും വകുപ്പ് മന്ത്രിയും നേരിട്ട് സാമ്പത്തിക അടിത്തറയെ സംബന്ധിച്ചൊരു പരിശോധന നടത്തിയപ്പോ ആ പരിശോധനയിൽ ആദ്യത്തെ 10 ഏറ്റവും നന്നായി പൂർണ്ണ സാമ്പത്തിക അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിലെ ആദ്യത്തെ 10 എണ്ണത്തിൽ ചേവായൂർ സർവീസ് ബാങ്ക് പെടും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ പി വത്സലയെയും പി ഗോവിന്ദപിള്ളയെയും അനുസ്മരിച്ചു. ആർ വി എം ദിവാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി പി വത്സലയെയും പി ഗോവിന്ദപിള്ളയെയും അനുസ്മരിച്ചു. എ കെ രമേശ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ആർ വി എം ദിവാകരൻ, ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിലെ വായന ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പരമ്പര ചെയ്യാൻ വേണ്ടി പലരെയും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ കണ്ട ഒരു പ്രമുഖ വ്യക്തി പി ഗോവിന്ദപിള്ളയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എം ജി ആറിൻ്റെ സുഹൃത്തായിരുന്നു. സുഹൃത്ത് എന്ന് വിളിച്ചുകൂടാ, ഒരു ഗുരുതുല്യനായാളെയായിരുന്നു മാതൃഭൂമിയിൽ. അപ്പോൾ എം ജി ആറിൻ്റെ കെയർ ഓഫിൽ ഞാൻ കാണാൻ പോവുകയും ദീർഘനേരം ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചാൽ, ഗ്രന്ഥശാല മാത്രമല്ല എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അങ്ങ് വാദം വരാതെ എനിക്ക് എഴുതിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ചരിത്രം ഇങ്ങോട്ട് വരികയാണ്. പഴയകാലമാണ്, അന്ന് അങ്ങനെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡറും മാത്രം സൗകര്യങ്ങളൊന്നുമില്ല. കുറിപ്പ് വളരെ സ്പീഡിൽ കുറിപ്പിലെടുത്ത് പോവുകയാണ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, അതിൽ പി ജി ഏതൊക്കെ മേഖലയിൽ എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് പറയുകയും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, എനിക്ക് അതിനകത്തൊരു ന്യൂസ് വാല്യൂ എന്ന് പറയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ആവശ്യമുണ്ടായിട്ട് വരുള്ളൂ. പക്ഷെ എന്നാലും വളരെ ദീർഘമായി ആ കാര്യം സംസാരിച്ച് അങ്ങനെ ഒരു തവണയാണ് എനിക്ക് പി ജിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഡോക്ടർ യു ഹേമന്ത് കുമാർ, വിനു നീലരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വിദ്യാർത്ഥികളിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ പുതുഗാഥകൾ രചിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും നിറവ് വേങ്ങേരിയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഹരിത ഭവനം പദ്ധതിയിൽ 10,000 ഭവനങ്ങൾ പൂർത്തിയാക്കി. പ്രഖ്യാപനം കൂടത്തായി സെന്റ് മേരീസ് എച്ച് എസ് എസിൽ ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു. കൂടുതൽ ഹരിത ഭവനങ്ങൾ തീർത്ത് 1-ാം സ്ഥാനം നേടിയ ഈങ്ങാപ്പുഴ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ, 2-ാം സ്ഥാനം നേടിയ തിരുവമ്പാടി ഇൻഫന്റ് ജീൻസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, 3-ാം സ്ഥാനം നേടിയ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതഭവനം സ്കൂൾ കോർഡിനേറ്ററായ ഈങ്ങാപ്പുഴ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർവതി രാധാകൃഷ്ണനും ഉള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ പദ്ധതി വിശദീകരിച്ചു. സെക്രട്ടറി സെഡ് എ സൽമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എ ദീക്ഷിത് പ്രതിജ്ഞ ചൊല്ലി. സരസ്വതി ബിജു പരിസ്ഥിതി കവിത അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ, വാർഡ് മെമ്പർ ഷീജ ബാബു, നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത്, ഫൗണ്ടേഷൻ രക്ഷാധികാരി ദീപേഷ് കരിമ്പുകര, ദേശീയ കർഷക പുരസ്കാര ജേതാവ് കെ ബി ആർ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായിട്ടും
മാലിന്യ സംസ്കരണം, ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സ്വയം പര്യാപ്തമായ ഘടകങ്ങളാക്കി നമ്മുടെ വീടുകളെ മാറ്റുന്ന പദ്ധതിയാണ് ഹരിതഭവനം. ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീടുകൾ ഹരിതഭവനങ്ങളും സ്കൂളുകൾ ഹരിത വിദ്യാലയങ്ങളുമാക്കി മാറ്റുകയാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് കെയർ. ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് കെയർ. വാർത്തകൾ തുടരുന്നു. CPM ഫറൂഖ് ഏരിയ സമ്മേളനം നവംബർ 23-24 രാമനാട്ടുകരയിൽ നടക്കും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സമിതി അംഗം KK ലതികയും പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും ഉദ്ഘാടനം ചെയ്യും. ഫറൂഖ് ഏരിയയിലെ 23 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമുള്ള 151 പ്രതിനിധികളും 20 ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം നവംബർ 23 രാവിലെ സംസ്ഥാന സമിതി അംഗം KK ലതിക ഉദ്ഘാടനം ചെയ്യുമെന്നും ഏരിയ സെക്രട്ടറി ടി രാധാഗോപി, ജനറൽ കൺവീനർ വാഴയിൽ ബാലകൃഷ്ണൻ, വൈസ് ചെയർമാൻ കെ സുധീഷ് കുമാർ എന്നിവർ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി അംഗമായ എം മെഹബൂബ്, മാമ്പറ്റ ശ്രീധരൻ, പി മുസാഫർ അഹമ്മദ്, പി വിശ്വനാഥൻ, എൻ ഗണേഷ് എന്നീ സഹകരണമാണ് സമ്മേളനത്തിൽ വെൽക്കമിറ്റി എന്ന പങ്കെടുക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് രാമനാട്ടുകര ബൈപ്പാസ് സ്റ്റേഷൻ സമീപത്തെ ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളന നഗരിയിൽ തെളിയിക്കാനുള്ള ദീപശിഖ പ്രയാണവും കൊടിമര പതാക ജാഥകളും ഫറൂഖ് കോളേജ് അടിവാരത്ത് സംഗമിച്ച് പ്രതിനിധി സമ്മേളന നഗരിയിലും തുടർന്ന് പൊതുസമ്മേളന നഗറിലും പ്രയാണം നടത്തും. വൈകിട്ട് 5:30 പൊതുസമ്മേളന നഗരിയിൽ വാഴയിൽ ബാലകൃഷ്ണൻ പതാക ഉയർത്തും. നവംബർ 24 വൈകിട്ട് രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷന് സമീപം നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഫറൂഖ്. ദി കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് മെഗാ വായ്പാ മേള സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ജയശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യക്തമായ പ്രോസസിംഗ് നടപടികളിലൂടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള വായ്പകൾ ആകർഷകമായ സ്കീമുകളിൽ വേഗത്തിൽ ലഭ്യമാക്കുന്ന സൌകര്യമാണ് അർബൻ ബാങ്ക് ഒരുക്കുന്നത്. സ്വർണ്ണ പണയ വായ്പ, വർക്കിംഗ് വിമൻസ് ലോൺ, വസ്തുപണയ വായ്പ, ഭവന വായ്പ, കാർഷിക വായ്പ, സോളാർ വായ്പ എന്നിവ സുതാര്യമായ വ്യവസ്ഥകളും കൃത്യമായ തിരിച്ചടവിന് പലിശ ഇളവും ക്യാഷ് ക്രെഡിറ്റ് സൌകര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഭ്യമാക്കാം. വായ്പാ മേളയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഇടപാടുകാർക്ക് പ്രോസസിംഗ് ചാർജ് ഒഴിവാക്കിക്കൊണ്ടാണ് മേള സംഘടിപ്പിച്ചത്. മീൻചന്ത ശാഖയുടെ ആഭിമുഖ്യത്തിൽ ചക്കുംകടവിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ TP ദാസൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ജയശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. മീൻചന്ത ശാഖ മാനേജർ റജില പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. 56 വാർഡ് കൌൺസിലർ എം ബിജുലാൽ, ചക്കുംകടവ് സുഹൃത് സംഘം പ്രസിഡന്റ് സർവോത്തമൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കുംകടവ് യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ അസീസ് കെ, ബാങ്ക് CEO രാകേഷ് P എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പുല്ലാളൂർ സഹകാർ മെഡിക്കൽസും സഹകാർ സ്മാർട്ട് ക്ലിനിക്കും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിത ഉദ്ഘാടനം ചെയ്തു. പുല്ലാളൂർ സഹകാർ മെഡിക്കൽസും സഹകാർ സ്മാർട്ട് ക്ലിനിക്കും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പുല്ലാളൂരിൽ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തില് എല്ലാവർക്കും തിരക്കോട് തിരക്കാണ്. സ്വന്തം കാര്യം നോക്കാൻ സമയം നമുക്ക് ഇല്ലാതെ പോകുന്ന ഈ ഒരു കാലഘട്ടം, ശൈലി രോഗങ്ങളൊക്കെ തന്നെ നമ്മെ പിടികൂടുന്ന ഈ ഒരു അവസരത്തിലും ഇങ്ങനെയൊരു ക്യാമ്പുകൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരിക. സഹകാർ മാർക്കറ്റിംഗ് ഹെഡ് ഷംനാസ് മുഖ്യപ്രഭാഷണം നടത്തി. രണ്ടാം വാർഡ് മെമ്പർ ബേബി ആശംസകൾ നേർന്നു.
ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ സോബിഷ് പറഞ്ഞു. 270 ഷോപ്പുകൾ കേരളത്തിൽ നമുക്കുണ്ട്, മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും നമ്മൾ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തു തരും. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് സഹകാർ സ്മാർട്ട് ക്ലിനിക്കുകളിൽ നമ്മൾ വീടുകളിൽ ചെന്ന് ടെസ്റ്റുകൾ എടുത്ത് ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്ത് അതുപോലെ തന്നെ പറ്റാവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മെഡിസിനുകളും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോട് ആർട്ടിസ്ട്രി ഷോറൂമിൽ സ്വർണകൃതി ആഭരണ ശ്രേണി പുറത്തിറക്കി. വിമൻ എന്റർപ്രണർ നെറ്റ്വർക്ക് അംഗം അനുവിദ്യ മങ്ങാട്ട് ആഭരണങ്ങൾ പുറത്തിറക്കി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോട് ആർട്ടിസ്ട്രി ഷോറൂമിൽ ഏറ്റവും പുതിയ ക്ലാസിക് ഡിസൈനുകളിലുള്ള ആഭരണ ശ്രേണിയായ സ്വർണകൃതി പ്രകാശനം ചെയ്തു. വിമൻ എന്റർപ്രണർ നെറ്റ്വർക്ക് അംഗം അനുവിദ്യ മങ്ങാട്ട് സ്വർണകൃതി ആഭരണ ശ്രേണി പുറത്തിറക്കി. So thank you once again, and I sincerely request all of you to please explore this jewelry and grab the design. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി വീരാൻകുട്ടി, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സോണൽ ഹെഡ് ജാവേദ് മേയാൻ, ഷോറൂം ഹെഡ് സക്കീർ ഹുസൈൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്തോളം ഭാരതത്തിൽ മതഭീകരവാദം അനുവദിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി. കലോത്സവ നഗരിയിൽ കലാപ്രതിഭകളെ കാത്ത് ട്രോഫികളും മെമ്മൻഡോകളും. നർത്തകരുടെ ചടുല ചുവടുകളോടെ കാണികളുടെ കണ്ണിനും മനസ്സിനും നവ്യാനുഭവമായി മല പുലയ നൃത്തം. ശിശുദിന വാരാഘോഷത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം. വിദ്യാർത്ഥികളിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ പുതുഗാഥകൾ രചിക്കാനായി തയ്യാറാക്കിയ ഹരിതഭവനം പദ്ധതിയിൽ 10,000 ഭവനങ്ങൾ പൂർത്തീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.